അഹിംസ, അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അഹിംസ എന്നാൽ പകരം വേദനിപ്പിക്കാതിരിക്കുക. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ പകരം നിങ്ങൾ അവരെ വേദനിപ്പിക്കരുത്. പകരം അവരോട് നിങ്ങൾ ക്ഷമിക്കണം. അത് അവരെ അഹിംസയുടെ പ്രാധാന്യത്തെ പഠിപ്പിക്കും. ചിലപ്പോൾ പകരം ചെയ്താൽ അവരെ ഒരു പാഠം പഠിപ്പിച്ചെന്ന് നിങ്ങൾക്ക് തോന്നും. അത് സത്യമേ അല്ല. പകരം മാപ്പ് കൊടുക്കുന്നത് അവരെ ഒരു പാഠം പഠിപ്പിക്കും. നമുക്കെല്ലാം ഗാന്ധിജി അറിയാമല്ലോ. അദ്ദേഹം ജീവിതകാലം മുഴുവനും അഹിംസയെ പിന്തുടർന്നു. നമുക്കെല്ലാം അഹിംസയിലൂടെ സ്വാതന്ത്ര്യം ലഭിച്ചു. ഈ കഥ എങ്ങനെയാണ് വീരൻ ദീനയെ അഹിംസയുടെ പ്രാധാന്യത്തെ നല്ല പെരുമാറ്റത്തിലൂടെ പഠിപ്പിച്ചത് എന്നറിയിക്കും. അഹിംസ. ഒരു ഗ്രാമത്തിൽ ദീന എന്നൊരാൾ താമസിച്ചിരുന്നു. അയാൾ ആ ഗ്രാമത്തിലെ ഏറ്റവും ബലശാലിയാണ് താനെന്ന് അഹങ്കരിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരപരിചിതൻ ആ ഗ്രാമത്തിലേക്ക് വന്നു. ഹേയ്, നിങ്ങൾ ഈ ഗ്രാമത്തിൽ പുതിയതായി വന്നതല്ലേ? എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് വീരൻ എന്നാണ്. ഞാൻ ഈ ഗ്രാമത്തിൽ ഒരാഴ്ച താമസിക്കാൻ വേണ്ടി വന്നതാ. വീരൻ വളരെ ശാന്തനും ദയാലുവുമായ പ്രകൃതക്കാരനായിരുന്നു. ശരി. അടുത്ത ദിവസം വീരൻ ദീനയുടെ വീടിനരികിലൂടെ കടന്നുപോയി. ഹേയ് വീര, ഇവിടെ വരൂ. എന്താ, എന്തിനാ എന്നെ വിളിച്ചത്? എന്നോടിങ്ങനെ ചോദിക്കാൻ നിനക്ക് എവിടുന്ന് ധൈര്യമുണ്ടായി? ദീന വീരനെ അടിച്ചു. വീരൻ ഒരു വാക്കുപോലും പറയാതെ അവിടെ നിന്നും പോയി. അടുത്ത ദിവസവും ദീന വീരനെ വീണ്ടും അടിച്ചു. ഇങ്ങനെ പെരുമാറരുത്, മാന്യമായി പെരുമാറണം. ആദ്യം അത് ശീലിക്ക്. അത്ഭുതം തന്നെ. ഞാൻ കരുതി ഇവൻ എന്നോട് വഴക്കിന് വരുമെന്ന്, പക്ഷേ ഇവൻ വളരെ വ്യത്യാസമായി പെരുമാറുന്നു. അടുത്ത ദിവസം ഗ്രാമീണർ ഒരു മല്ലയുദ്ധം കാണാനായി ഒരുമിച്ചു കൂടിയിരുന്നു. ഞാനും ഈ മത്സരം കാണട്ടെ. മത്സരം കാണാൻ ചെന്ന ദീന വല്ലാതെ ആശ്ചര്യപ്പെട്ടു. വീരൻ, എന്റെ ദൈവമേ, ഇവൻ ഗുസ്തിക്കാരനാണല്ലോ, അവൻ വിജയിക്കുകയും ചെയ്തു. ദീന വീരന്റെ അടുത്തേക്ക് ചെന്നു. വീര, നീ ഒരു ഗുസ്തിക്കാരനാണോ? പക്ഷെ നീ അതെന്നോട് പറഞ്ഞില്ല. ഞാൻ മോശമായി പെരുമാറിയപ്പോൾ പോലും. നോക്കൂ ദീന, നമ്മൾ എല്ലാരോടും സ്നേഹത്തോടെ പെരുമാറണം. എനിക്ക് തിരിച്ചടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. എനിക്കത് ഇഷ്ടമല്ല. ഗുസ്തി ഒരു വിനോദമാ, പക്ഷെ എനിക്കിഷ്ടം അഹിംസയാണ്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം, എന്നിട്ട് എന്നെ നിന്റെ സുഹൃത്തായി സ്വീകരിക്കണം. കണ്ടോ, അഹിംസയിലൂടെ ഞാൻ നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു. ഇനി മുതൽ നമ്മൾ സുഹൃത്തുക്കളാ, നല്ല സുഹൃത്തുക്കൾ. ബൂസ്റ്റ്, അഹങ്കരിക്കുക. റെസ്ലിംഗ്, പരസ്പരം കൈ കരുത്ത് കാണിക്കുന്ന ഗുസ്തി. ടേക്കൻ എ ബാക്ക്, അത്ഭുതപ്പെടുക. സമാപിച്ചു കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നന്നായി ആസ്വദിച്ചു. ജീവിതത്തിന്റെ പല മൂല്യങ്ങളെക്കുറിച്ചും പഠിച്ചു. അവയൊന്നും നിങ്ങൾ മറക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ അവയെല്ലാം തീർച്ചയായും ജീവിതത്തിൽ പരിശീലിക്കാം. പക്ഷേ ഇപ്പോൾ വിട പറയാനുള്ള സമയമായി. അത് ഞങ്ങൾക്കാണ്, നിങ്ങൾക്കല്ല. നിങ്ങൾ മറ്റു കഥകളും തുടർന്ന് കാണണം. സമാധാനം എന്നാൽ യുദ്ധത്തിൽ നിന്നും കലാപത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. പ്രത്യേകിച്ച് യാതൊരു പൊരുത്തക്കേടുമില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ. സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഒരു സമ്മാനമാണ്. നിങ്ങൾ സമ്മാനത്തെ സ്നേഹിച്ചാൽ ഒരിക്കലും മറ്റുള്ളവരോട് വഴക്കിടില്ല. മനസ്സിൽ സമാധാനമുണ്ടായാൽ നമ്മൾ എപ്പോഴും സന്തോഷിക്കും, സഹായിക്കും. അതില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കോപിക്കും, രോഷാകുലരാവും, വ്യാകുലപ്പെടുകയും ചെയ്യും. ഈ കഥയുടെ സാരം ഒരു ഡോക്ടർ സമാധാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കള്ളനെ പഠിപ്പിച്ചതാണ്. സമാധാനത്തിന്റെ സമ്മാനം. ഒരു പട്ടണത്തിൽ ഒരു ഡോക്ടർ രോഗികളെ വീടുകളിൽ ചെന്ന് ശുശ്രൂഷിച്ചിരുന്നു. ഒരു വൈകുന്നേരം പതിവ് പോലെ ഒരു രോഗിയെ ചികിത്സിച്ച ശേഷം ഡോക്ടർ വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. ആ, ഇന്ന് ഞാൻ ഈ ഡോക്ടറെ കൊടുക്കും. ഇയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം കാണും. കള്ളൻ പെട്ടെന്ന് വീടിന്റെ പുറകിൽ നിന്ന് ഡോക്ടറുടെ മുന്നിലെത്തി. ഡോക്ടർ, നിങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവനും എടുക്കേ. നോക്കൂ, ഈ പണം മരുന്ന് വാങ്ങാനുള്ളതാണ്. നിങ്ങൾ ഈ വഴിയിൽ നിന്ന് മര്യാദയ്ക്ക് മാറി നിൽക്കൂ. വെറുതെ വാചകം അടിക്കണ്ട.
കയ്യിലുള്ള പണം മുഴുവനും വേഗം എടുക്കേ. കള്ളൻ ഡോക്ടറെ ആക്രമിച്ച് പണം മോഷ്ടിച്ചെടുത്തു. ആ, ഇനി തനിക്ക് പോകാം. ഇന്ന് രാത്രിയിലെ ഭക്ഷണം കുശാലായി കഴിക്കണം. ഡോക്ടർ ഒരു അക്ഷരം പോലും പറയാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച ശേഷം കള്ളൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അയ്യോ, എന്തോ എന്തോ എന്നെ കടിച്ചു, എന്തായിരിക്കും അത്? കള്ളൻ താഴെ നോക്കിയപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. ദൈവമേ, ആരെങ്കിലും എന്നെ സഹായിക്കേ, ഒരു പാമ്പെന്നെ കടിച്ചു, പാമ്പെന്നെ കടിച്ചു, സഹായിക്കൂ. സഹായത്തിന് വേണ്ടി കരഞ്ഞ കള്ളന് ആരോ തന്നെ ശുശ്രൂഷിക്കുന്നതായി തോന്നി. അത് ഡോക്ടറായിരുന്നു. ഡോക്ടർ, നിങ്ങൾ സംസാരിക്കാതിരിക്കൂ. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ എന്റെ ക്ലിനിക്കിലേക്ക് വരൂ. ഡോക്ടർ, എന്നോട് ക്ഷമിക്കൂ, മാപ്പ് തന്നാലും. കുറച്ചു മുമ്പ് ഞാൻ നിങ്ങളെ മുറിവേൽപ്പിച്ചിരുന്നു, എന്നിട്ട് നിങ്ങൾ എന്നെ ചികിത്സിച്ചു. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമില്ല ഡോക്ടർ? എനിക്ക് വഴക്കിടുന്നത് ഇഷ്ടമല്ല. ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനാൽ എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി ഡോക്ടർ. എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങണം, അതിന് താങ്കൾ എന്നെ സഹായിക്കണം. ശരി, എന്നാൽ നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണോ? അതെ ഡോക്ടർ, എന്ത് ജോലി ഞാൻ ചെയ്യാം, എന്തും ചെയ്യാം ഡോക്ടർ. എന്നാൽ നിങ്ങൾക്ക് എന്റെ ക്ലിനിക്ക് നോക്കി നടത്താൻ സാധിക്കുമോ? ചെയ്യാം ഡോക്ടർ, നാളെ തന്നെ ഞാൻ ജോലിയിൽ ചേർന്നേക്കാം. സമാധാനത്തോടെയുള്ള പെരുമാറ്റം ഒരു കള്ളനെ നല്ല മനുഷ്യനാക്കി മാറ്റി. റോബ്, ബലം പ്രയോഗിച്ച് എന്തെങ്കിലും പിടിച്ചു വാങ്ങുക. ക്ലിനിക്, ഒരു ഡോക്ടർ നടത്തുന്ന വൈദ്യ ശുശ്രൂഷാ സ്ഥാപനം. കുട്ടികളെ, ദൈവം സർവവ്യാപിയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഹേ, അവർക്കതിന്റെ അർത്ഥം പറഞ്ഞുകൊടുക്ക്. അതായത്, ദൈവം ഇവിടെയും അവിടെയും എല്ലായിടത്തും ഉണ്ടായിരിക്കും. ദൈവമില്ലാത്ത ഒരു സ്ഥലവും ഉണ്ടാവില്ല. ദൈവത്തെ നാം കാണുന്നില്ലെങ്കിലും ദൈവം എപ്പോഴും നമ്മോടത്തുണ്ട്. അതിനാൽ എപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഒരു കാര്യം ഓർക്കണം, ദൈവം എപ്പോഴും നമ്മെ കാണുന്നുണ്ട്. ദൈവം എല്ലായിടവും ഉണ്ടെന്ന പ്രതാപന്റെ വിശ്വാസത്തെക്കുറിച്ചുള്ളതാണ് ഈ കഥ. അവന്റെ വിശ്വാസം അവനെ നേരായത് ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതിന്റെ ഫലമായി അവനൊരു രാജാവായി തീർന്നു. ദൈവത്തോടൊത്തുണ്ടാവൽ. പുരിയിലെ ഭരണാധികാരിയായ ഭരദ്വാജ രാജാവിന് രണ്ടു പുത്രന്മാർ ഉണ്ടായിരുന്നു, വിജയനും പ്രതാപനും. ഞാൻ വൃദ്ധനാവുകയാണ്. ഈ രാജ്യത്തിന്റെ ഭരണം എന്റെ മക്കളെ ആരെയെങ്കിലും ഏൽപ്പിക്കണം. ഒരു മത്സരം വെക്കണം, ആരാണ് രാജാവാകാൻ അർഹനായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ. രാജാവ് തന്റെ രണ്ടു പുത്രന്മാരെയും പരീക്ഷിക്കാനായി കുറച്ച് സമയമെടുത്തു. ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. രാജാവ് തന്റെ രണ്ടു പുത്രന്മാരെയും വിളിപ്പിച്ചു. പിതാശ്രീ, ഞങ്ങൾ എന്തിനാണ് വിളിപ്പിച്ചത്? പറഞ്ഞാലും പറയൂ പിതാശ്രീ. മക്കളെ, എനിക്ക് രാജഭരണത്തിൽ നിന്നും വിരമിക്കാൻ സമയമായി. അതുകൊണ്ട് ഭരണാധികാരം നിങ്ങളിൽ രണ്ടുപേരിൽ ആരെയെങ്കിലും ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് രണ്ട് നിധി പേടകങ്ങൾ തരാൻ പോവുകയാണ്. നിങ്ങളതൊളിപ്പിക്കണം. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് 3 ദിവസം സമയം തരാം. അങ്ങയുടെ ആജ്ഞ പോലെ ആവട്ടെ പിതാശ്രീ. ഈ പെട്ടി ഞാൻ എവിടെയാണ് വെക്കേണ്ടത്? ഇതിനു പറ്റിയ സ്ഥലം ഏതാണ്? വിജയനും പ്രതാപനും രാജകൊട്ടാരത്തിൽ നിന്ന് നിധിപ്പെട്ടികളുമായി പുറപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞു. സ്വാഗതം പുത്രന്മാരെ, നിങ്ങളുടെ ദൗത്യം വിജയിച്ചെന്ന് ഞാൻ കരുതട്ടെ. അതെ പിതാശ്രീ, ഞാൻ ആ നിധിപ്പെട്ടി ഒരു മലയുടെ മുകളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അയൽ രാജ്യത്തുള്ള മലയാണ്. എന്ത്? അത് ഏറ്റവും അപകടം പിടിച്ച സ്ഥലമാണ്. നീ എങ്ങനെ അതിന്റെ ശിഖരത്തിലെത്തി? അവിടെ എത്താൻ വളരെ കഷ്ടപ്പെട്ടു, പക്ഷെ നിധി ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയ സ്ഥലം അതാണ് പിതാശ്രീ. ശരി പ്രതാപ്, ഇനി നീ പറയൂ, നീ എവിടെയാണ് നിന്റെ നിധി മറച്ചുവെച്ചത്? അതെന്റെ അറയിലുണ്ട് പിതാശ്രീ. എന്ത്, നിന്റെ മുറിയിലുണ്ടെന്നോ? എന്താണ് പറയുന്നത്? അതെ പിതാശ്രീ, ഞാൻ ഏത് സ്ഥലത്തെക്കുറിച്ച് ആലോചിച്ചാലും ഒരു വ്യക്തി ഞാൻ ആലോചിക്കുന്ന ആ സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നു. എന്ത്, നമുക്ക് മനസ്സിലായില്ല. ദൈവം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും. ദൈവമില്ലാത്ത ഒരു സ്ഥലവും ആർക്കും അറിയില്ലെന്ന് എങ്ങനെ പറയും? അതുകൊണ്ട് നിധി ഒളിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
പുത്ര, നീയാണ് രാജാവാകാൻ യോഗ്യതയുള്ളവൻ. ഈ സിംഹാസനത്തിന് യോഗ്യനായ ഒരുവന് ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. നാം പ്രഖ്യാപിക്കുന്നു, നീയായിരിക്കും എന്റെ അനന്തരാവകാശി. എൻട്രസ്റ്റ്, വിശ്വാസം അർപ്പിക്കുക. ചെസ്റ്റ്, മൂടിയുള്ള ഒരു പെട്ടി. സക്സസർ, നിയമപ്രകാരമുള്ള അനന്തരാവകാശി. പറയൂ കൂട്ടുകാരെ, എന്റെ വിരലുകളെല്ലാം ഒരുപോലെയാണോ? നീ എന്താ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? കാരണം നാം എല്ലാവരും തമ്മിൽ തമ്മിൽ വ്യത്യസ്തരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. നമ്മൾ ജനങ്ങളെ അവരെങ്ങനെയാണോ അങ്ങനെ തന്നെ സ്നേഹിച്ച് സ്വീകരിക്കണം. അവരുടെ സ്വഭാവത്തെ മാറ്റാൻ ശ്രമിച്ചാൽ അത് ബന്ധങ്ങളിൽ തകരാറുകൾ ഉണ്ടാക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. സിംഹം വളർത്തിയാലും ഒരു കുറുക്കന്റെ കുഞ്ഞ് എപ്പോഴും കുറുക്കനായി തന്നെ ഉണ്ടാവും. വ്യത്യസ്തമായിരിക്കുക. ഒരു കാട്ടിൽ ഒരാൺ സിംഹവും പെൺസിംഹവും ജീവിച്ചിരുന്നു. അവർക്ക് രണ്ട് ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു. ഞാൻ ഇരയും കൊണ്ട് തിരിച്ചു വരാം. നോക്കൂ കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് നിന്നും മാറിയേക്കരുത്. ഞാൻ ഉടനെ തിരിച്ചെത്താം. സിംഹം ഇരയെയും കൊണ്ട് മടങ്ങി. നാലുപേരും ഇരയെ പങ്കിട്ടു. ദിവസവും ഇതായിരുന്നു പതിവ്. ഒരു ദിവസം പതിവ് പോലെ സിംഹം ആഹാരമന്വേഷിച്ചു പുറപ്പെട്ടു. ഓ, ഇന്നത്തെ ദിവസം വളരെ മോശമാണ്. നേരം സന്ധ്യയായി, പക്ഷേ ഒരൊറ്റ മൃഗത്തെ പോലും എനിക്ക് വേട്ടയാടാൻ കഴിഞ്ഞില്ലല്ലോ. മക്കൾ എന്നെയും കാത്തിരിക്കുന്നുണ്ടായിരിക്കും അവിടെ. സിംഹം അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. ആഹാ, അങ്ങനെ അവസാനം ഞാനൊരു നല്ല ഇരയെ കണ്ടെത്തിയിരിക്കുന്നു. ഓ, പക്ഷേ ഇതൊരു കുഞ്ഞാണല്ലോ. ഇതിനെ എനിക്ക് കൊല്ലാനാവില്ല. എങ്കിലും ഞാൻ ഇതിനെ കൊണ്ടുപോകും. സിംഹം ആ കുഞ്ഞിനെയും കൊണ്ട് താവളത്തിൽ തിരിച്ചെത്തി. ഓ, എന്ത് പറ്റി? എന്താണ് ഇത്രയധികം താമസിച്ചത്? ഈ മൃഗത്തെ മാത്രമേ ഇന്ന് എനിക്ക് വേട്ടയാടാൻ കഴിഞ്ഞുള്ളൂ. ഇതൊരു കുഞ്ഞാണ്, ഇതിനെ എനിക്ക് കൊല്ലാനാവില്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കൊന്നു തിന്നോളൂ. ഓ, നിങ്ങൾക്കിതിനെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കെങ്ങനെ സാധിക്കും? രണ്ട് കുട്ടികളുടെ അമ്മയായ എനിക്കും ഇവനോട് വല്ലാത്ത അടുപ്പം തോന്നുന്നുണ്ട്. നമുക്കിതിനെയും നമ്മുടെ മക്കളോടൊപ്പം ചേർത്ത് നമുക്ക് വളർത്താം. ശരി, നിന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ. അന്നു മുതൽ കുറുക്കന്റെ കുഞ്ഞ് സിംഹദമ്പതികൾക്ക് മൂന്നാമത്തെ കുഞ്ഞിനെ പോലെയായി. മൂന്നുപേരും സഹോദരന്മാരെ പോലെ ഒരുമിച്ച് വളർന്നു. മാസങ്ങൾ കടന്നുപോയി. അമ്മേ, ഞങ്ങൾ പുറത്തിറങ്ങി കളിച്ചോട്ടെ? ശരി, പക്ഷേ ഈ ചുറ്റുപാടിൽ മാത്രമേ കളിക്കാവൂ. ദൂരെ എങ്ങും പോകരുത്. ശരി അമ്മേ. അവരെ ഞാൻ നോക്കിക്കോളാം അമ്മേ. ഒരുമിച്ചിരിക്കണം, തമ്മിൽ തമ്മിൽ ആരും വഴക്കിടരുത്. മൂന്ന് കുഞ്ഞുങ്ങളും കളിക്കാൻ പോയി. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പം ദൂരെയായി അവരൊരു ആനയെ കണ്ടു. അത് കണ്ടോ? അവൻ അടുത്തെത്തിയാൽ നമുക്ക് അവനെ ആക്രമിക്കാം. എന്ത്, ആനയെ ആക്രമിക്കാൻ പോവാണെന്നോ? നിനക്ക് വല്ല ഭ്രാന്തം ഉണ്ടോ? നോക്ക് സഹോദരാ, തമാശ പറയാണോ? നമ്മൾ അതിബലവാന്മാരാണ്. നമുക്കവനെ ആക്രമിക്കാൻ മാത്രമല്ല, കൊല്ലാനും സാധിക്കും. ആ പറഞ്ഞത് ഒരിക്കലും സാധ്യമല്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് പോവാൻ പോവുക. നീ ഒരു ഭീരുവാണ്. പോ, പോ, പോ ഇവിടുന്ന്. കുറുക്കൻ അമ്മയുടെ അരികിലേക്ക് തിരിച്ചുപോയി. മോനെ, നിന്റെ സഹോദരങ്ങൾ എവിടെ? നീ എന്താ തനിച്ചു വന്നത്? അമ്മേ, ഇവനൊരു പേടിത്തൊണ്ടനാണ് അമ്മേ. അവനെ കാണണമായിരുന്നു. നല്ല തമാശയാണ് ഇവന്. പേടിത്തൊണ്ടൻ തന്നെയാ ഇവൻ. അവനെ കളിയാക്കുന്നത് നിർത്ത്. പറ, എന്താണുണ്ടായത്? കുറുക്കൻ നടന്ന സംഭവങ്ങൾ വിശദമാക്കി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്. മോനെ, നീ മാത്രം എന്റെ കൂടെ വാ. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. ശരി അമ്മേ. രണ്ടുപേരും പുറത്തുപോയി. മോനെ, നിന്നോട് സത്യം തുറന്നു പറയാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നു. സത്യോ? എന്താണ് പറയാനുള്ളത് അമ്മേ? മോനെ, നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനല്ല, നീയൊരു കുറുക്കനാണ്. അമ്മേ. അതേ മോനെ,
നിനക്ക് നിന്റെ കൂട്ടത്തോടൊത്ത് ചേരാനുള്ള സമയമായി. നിന്റെ സഹോദരങ്ങൾ ഭാവിയിൽ നിന്നെ കൊല്ലുമായിരിക്കും. അതുകൊണ്ട് നീ പോയി നിന്റെ കൂട്ടത്തോടൊത്ത് ജീവിക്കേ. അമ്മേ, അമ്മയെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. നീ പോയേ പറ്റൂ. പോ മോനെ, പോകൂ. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കുറുക്കൻ അവിടം വിട്ടു. എന്നിട്ട് അവന്റെ കൂട്ടത്തോട് ഒത്തുചേർന്നു. പ്രേ, ഒരു ആക്രമണത്തിന് ഇരയായ ഒരുവൻ. റൂട്ടീൻ, പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. പാക്ക്, ഒരേപോലെയുള്ള വസ്തുക്കൾ മൊത്തത്തിൽ ചേർത്തുവെക്കുക. നമ്മുടെ രാജ്യത്തിന് മഹത്തായ ഭൂമിശാസ്ത്ര വൈചിത്രങ്ങളുണ്ട്. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്നറിയോ? അതെ, ഇന്ത്യ പ്രകൃതിയുടെ അനുഗ്രഹം സിദ്ധിച്ച ഒരു രാജ്യമാണ്. നമ്മൾ പല വിധത്തിലും പ്രകൃതി സമ്പത്ത് നേടിയിട്ടുണ്ട്. ഹിമാലയ പർവ്വതം ഇന്ത്യയുടെ മഹത്തായ വരദാനങ്ങളിൽ ഒന്നാണ്. അത് നമ്മെ ഒരു മതില് പോലെ സംരക്ഷിച്ച് അന്യരാജ്യക്കാർ ആക്രമിക്കാതെ നമ്മെ കാത്തുവരുന്നു. വരൂ കുട്ടികളെ, നമുക്കിപ്പോൾ ഹിമാലയത്തെ വിശദമായി കാണാം. നമ്മുടെ നിധി കുംഭം. കുട്ടികളെ, ഞാനൊരു പ്രധാനപ്പെട്ട പാഠമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഹിമാലയ പർവ്വതത്തെ പറ്റിയാണത്. ഹിമാലയം ഇന്ത്യയുടെ വടക്ക് മുതൽ വടക്ക് പടിഞ്ഞാറ് വരെ നീണ്ടുകിടക്കുന്ന ഒരു പർവ്വതമാണ്. ടിബറ്റ് പീഠഭൂമിയിൽ നിന്ന് അത് ഇന്ത്യ ഭൂഖണ്ഡത്തെ വേർപെടുത്തുന്നു. ഹിമാലയം ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള മഹത്തായ പർവ്വതനിരയാണ്. ഈ നിരകൾക്കിടയിൽ ധാരാളം താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും വടക്കു ഭാഗത്തുള്ള നിര മഹത്തായ ഉൾഹിമാലയം എന്നറിയപ്പെടുന്നു, അഥവാ ഹിമാദ്രി. അത് ഏറ്റവും വലിയ രണ്ട് നദികളുടെ ഉറവിടമാണ്, ഇൻഡസ് നദിയും ഗംഗ ബ്രഹ്മപുത്ര നദികളും. 750 മില്യൺ ജനങ്ങൾ ഹിമാലയൻ നദീതീരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങൾ വർഷം മുഴുവനും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കും. അവയിൽ നിന്ന് അനേകം ചെറിയ നദികൾ താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചെലം, ചെനാബ്, റാവി, ബിയേഴ്സ്, സട്ലജ് റിവേഴ്സ്, ഗംഗ, യമുന, ബ്രഹ്മപുത്ര എന്നിവയാണ് നമ്മുടെ രാജ്യത്തെ ഹരിതാഭമാക്കി തീർക്കുന്ന നദികൾ. ഹിമാലയം നമ്മുടെ രാജ്യത്തിനും അയൽ രാജ്യങ്ങൾക്കുമിടയിൽ ഒരു മതിലുപോലെ ഉയർന്നു നിൽക്കുന്നു. അത് പ്രകൃതിയുടെ വരദാനവും നമ്മുടെ ഒരു നിധിയുമാണ്. ഹിമാലയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലാറ്റു, ഉയർന്ന നിരപ്പായ ഭൂമി. ബേസിൻ, നദീജലം വറ്റിയ ഭൂഗർഭശാസ്ത്രപ്രകാരമുള്ള സ്ഥലം. പെരണിയൽ, മൂന്ന് അഥവാ അതിൽ കൂടുതൽ ഋതുക്കൾ നിലനിൽക്കുന്നവ. ഈ ഭൂമിയാണ് നമ്മുടെ വീട്. അത് നമുക്ക് വളരെ നല്ല കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സസ്യങ്ങൾ, മൃഗങ്ങൾ, മണ്ണ്, ധാതുക്കൾ, ശുദ്ധമായ കാറ്റ്, പിന്നെ ജലം. പക്ഷേ നാം അവയെ പരിപാലിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ആവശ്യങ്ങൾക്കായി നാം അവയെ നശിപ്പിക്കുന്നു. ഒരു സാധനത്തെ നശിപ്പിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ അതുണ്ടാക്കാൻ പ്രയാസവുമാണ്. കൂട്ടുകാരെ, നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം, അതിനെ സംരക്ഷിക്കുകയും വേണം. ഈ കഥയിൽ അമർ രാജാവ് പ്രകൃതിയെ സ്വന്തം കാര്യങ്ങൾക്കായി നശിപ്പിക്കുന്നത് കാണാം. അതിനാൽ നമുക്ക് ഈ കഥ കാണാം, എന്നിട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ തീരുമാനിക്കാം. പ്രകൃതിയെ സ്നേഹിക്കുക. അമർ മഹാരാജാവ് കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. അമർ മഹാരാജാവ് വലിയൊരു കൊട്ടാരം നിർമ്മിക്കാൻ ആരംഭിച്ചു. മന്ത്രി, നമുക്കൊരാശയം തോന്നുന്നു. ഈ കൊട്ടാരത്തിന് നിർമ്മാണം പൂർത്തിയാവാൻ പോകുന്നു. കൊട്ടാരത്തിന്റെ ഉൾവശം മുഴുവൻ തടി കൊണ്ട് അലങ്കരിക്കാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. മഹാരാജൻ, നമുക്കത് ചെയ്യാം, പക്ഷെ അതിന് കുറേ മരങ്ങൾ ആവശ്യമുണ്ടല്ലോ. താങ്കൾ പറഞ്ഞത് ശരിയാണ്, നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. നിനക്കറിയാമോ, നമ്മുടെ മഹാരാജാവിന്റെ പുതിയ കൊട്ടാരം മരത്തടികൾ കൊണ്ടാണ് അലങ്കരിക്കാൻ പോകുന്നത്. നമുക്ക് എവിടുന്നാ മരങ്ങൾ കിട്ടുക? ഇറക്കുമതി ചെയ്യുമായിരിക്കും. അടുത്ത ദിവസം
മന്ത്രി, അവിടത്തേക്കറിയാമല്ലോ നമ്മുടെ കൊട്ടാരം വനത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെന്ന്. വ്യത്യസ്ത ഇനം പക്ഷികളും മൃഗങ്ങളും ഉണ്ടിവിടെ. നമുക്കെന്തുകൊണ്ട് ഈ മരങ്ങൾ വെട്ടി കൊട്ടാരം അലങ്കരിച്ചുകൂടാ? പക്ഷേ മഹാരാജൻ, കാട് വെട്ടിത്തെളിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. മന്ത്രി, താങ്കൾ എന്നെ ഉപദേശിക്കേണ്ടതില്ല. എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടാത്തതെന്നും. നമ്മുടെ ആജ്ഞ അനുസരിക്കൂ. താങ്കളുടെ ആജ്ഞ പോലെ മഹാരാജൻ. എല്ലാ പ്രധാന മരങ്ങളും വെട്ടിമുറിച്ചു മാറ്റാൻ മന്ത്രി ആജ്ഞാപിച്ചു. ഒരു മാസത്തിനകം കാട് മുഴുവനും നശിപ്പിക്കപ്പെട്ടു. ചില മരങ്ങൾ മാത്രം അവശേഷിച്ചു. മഹാരാജൻ, ഞങ്ങൾ കുറെ മരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജോലി ആരംഭിക്കാം. കാര്യങ്ങൾ നടക്കട്ടെ. കാട് വെട്ടിത്തെളിച്ചപ്പോ മൃഗങ്ങളും പക്ഷികളും ഇവിടം വിട്ടു. മനോഹരമായ ആ പക്ഷികളില്ലാതെ ഈ നാടിന്റെ ഭംഗി മുഴുവനും അസ്തമിച്ചിരിക്കുക. വല്ലാത്ത വിഷമമുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും? എനിക്ക് പേടി തോന്നുന്നു. ഇനി എന്ത് സംഭവിക്കുമോ എന്തോ. ഒരു വർഷത്തിന് ശേഷം. മഹാരാജൻ, ഈ വർഷം വേണ്ടത്ര മഴ പെയ്യാത്തതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ക്ഷാമമുണ്ടായിരിക്കുന്നു. നമുക്കറിയാം മന്ത്രി. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം ഉണർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനുള്ള കാരണം. കാരണം നമുക്കറിയാം മന്ത്രി. എല്ലാം നമ്മുടെ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇനി എങ്ങനെയാണ് നമ്മൾ ഈ അവസ്ഥയെ നേരിടേണ്ടതെന്ന് മാത്രം എനിക്കറിയില്ല മന്ത്രി. വിഷമിക്കേണ്ട രാജൻ, നമുക്ക് ധാരാളം ധാന്യങ്ങളും വിത്തുകളുമുണ്ട്. ഇനി നമ്മൾ പഴയ ചെടികളുടെ സ്ഥാനത്ത് പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കണം. എല്ലാം പഴയതുപോലെയാകും. അതെ, വളരെ ശരിയാണ്. ഉടനെ എല്ലാത്തിനും വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കട്ടെ. കുറെ ദിവസങ്ങൾക്കകം പുതിയ ചെടികൾ വെച്ചുപിടിപ്പിച്ചു. ഇത് നമുക്ക് നല്ലൊരു പാഠമാണ്. നമ്മെ പലതരത്തിൽ സഹായിക്കുന്ന പ്രകൃതിയെ നമ്മൾ ഒരിക്കലും മലിനമാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. അതെ, നീ പറഞ്ഞത് ശരിയാണ്. നാം പ്രകൃതിയെ സ്നേഹിക്കണം. ഇംപോർട്ട്, ഏതെങ്കിലും വിദേശ രാജ്യത്തിൽ നിന്നും ഇറക്കുമതി ചെയ്യുക. അബൻഡന്റ്, സമൃദ്ധമായി. സ്ലാഷ്, വീശി വെട്ടുക. താങ്ക്സ് എന്നാൽ നന്ദി രേഖപ്പെടുത്തുക അഥവാ കാണിക്കുക, പ്രത്യേകിച്ച് പരിചയമുള്ള ഒരാളോട്. പിന്നെ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരുമ്പോൾ താങ്ക്സ് എന്ന് പറയണം. നമ്മുടെ കൃതജ്ഞതയാണ് നാം കാണിക്കുന്നത്. മറ്റുള്ളവർ ചെയ്ത സഹായം നാം മറക്കാൻ പാടില്ല. നമ്മുടെ നന്ദി രേഖപ്പെടുത്താൻ ധാരാളം മാർഗങ്ങളുണ്ട്. ഈ കഥയിൽ ഒരു ആന തന്റെ മുറിവ് ഉണക്കിയതിന് ഒരാശാരിയോട് നന്ദി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ചെയ്ത സഹായത്തിന് ആശാരിക്ക് തക്ക ഫലവും ലഭിക്കുന്നു. കൃതാർത്ഥരായിരിക്കുക. ഇരുട്ടുന്നതിന് മുമ്പ് ഈ കാടൊന്ന് കടന്നു പോകണം. ആശാരി കാട് കടന്നു പോകാനുള്ള ധൃതിയിലായിരുന്നു. പക്ഷേ അയാൾ ആരോ കരയുന്ന ശബ്ദം കേട്ടു. ഓ, ഏതോ മൃഗത്തിന്റെ കരച്ചിലാണല്ലോ കേട്ടത്. ഒരുപക്ഷെ അത് ആനയുടെ കരച്ചിലായിരിക്കും. ആശാരി എല്ലായിടവും തേടിയപ്പോൾ ഐരാവതം പോലുള്ള ഒരു വെളുത്ത ആനയെ കണ്ടു. അതിന് മുറിവുണ്ടായിരുന്നു. ഓ, ചോര വരുന്നുണ്ടല്ലോ. ഞാൻ നിന്നെ സഹായിക്കാം. ആശാരി പതുക്കെ ആനയുടെ അരികിലെത്തി അതിന്റെ മുറിവിനെ ശുശ്രൂഷിച്ചു. വളരെ നന്ദി. ഈ മുറിവ് കാരണം എനിക്ക് നടക്കാൻ കഴിയാതെ പോയി. ഇപ്പോൾ എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്. ആനയ്ക്ക് സുഖം തോന്നി. അത് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നുപോയി. മാസങ്ങൾ കടന്നു. വീണ്ടും ആശാരി കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. എന്റെ സ്ഥിതി വളരെ മോശമാണ്. പഴയതുപോലെ ജോലിയില്ല. എങ്ങനെ ജീവിതം നയിക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ദിവസം ചെല്ലും തോറും ഞാൻ കൂടുതൽ കൂടുതൽ ദരിദ്രനായിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ആശാരി ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. വെളുത്ത ഒരാന അയാളുടെ നേർക്ക് വരുന്നത് അയാൾ കണ്ടു. ഇത് ഞാനെന്ന് മുറിവ് കെട്ടിയ ആനയാണെന്ന് തോന്നുന്നല്ലോ. ഹേയ്, നിനക്ക് സുഖമാണോ? നല്ല സുഖമാണ്. നിങ്ങളുടെ വിഷമത്തിനുള്ള കാരണം ഒന്ന് പറയാമോ? ആശാരി തന്റെ അവസ്ഥയെക്കുറിച്ച് വിശദമാക്കി. വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്റെ നന്ദി രേഖപ്പെടുത്താനുള്ള അവസരമാണിത്. നീ എന്നെ എങ്ങനെ സഹായിക്കും? എന്റെ ദന്തം മുറിക്കൂ, എന്നിട്ടത് കടയിൽ കൊണ്ടുപോയി വിൽക്കൂ. നിങ്ങൾക്ക് ധാരാളം പണം കിട്ടും.
ആ പണം കൊണ്ട് സുഖമായി ജീവിക്കൂ. വേണ്ട വേണ്ട, ഞാനത് ചെയ്യില്ല, നിനക്ക് വേദനിക്കും. വേദനിക്കില്ല, ഒരിഞ്ച് ബാക്കി നിർത്തി മുറിച്ചാൽ മതി. ആനയുടെ നിർദ്ദേശപ്രകാരം ആശാരി പ്രവർത്തിച്ചു. വളരെ നന്ദിയുണ്ട്, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. സന്തോഷത്തോടെ ജീവിക്കൂ, വരട്ടെ. ആശാരി നല്ല വിലയ്ക്ക് ആ ആനക്കൊമ്പ് വിറ്റു, സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. വേഴ്സ്. ഏറ്റവും മോശമായ ഒരു കാര്യം. ഗ്രാറ്റിറ്റ്യൂഡ്, കൃതാർത്ഥതയും നന്ദിയും തോന്നുക. ടസ്ക്, നീണ്ട് കൂർത്ത പല്ല്. ഫ്രണ്ട്സ്, ശരിയായ കാര്യം ചെയ്യുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമാണ്. ശരിയും തെറ്റും എന്താണെന്ന് മനസ്സ് നിങ്ങളോട് പറയും. തെറ്റായത് ചെയ്യാതെ മനസ്സിൽ തോന്നുന്നത് പ്രകാരം ശരിയായത് ചെയ്യുക. ശരി എന്താണ് തെറ്റെന്താണെന്ന് മറ്റുള്ളവർ പറയുവാനായി കാത്തിരിക്കരുത്. പലപ്പോഴും ശരിയായ കാര്യം ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും, പക്ഷെ ശരിയായത് ചെയ്യുന്നതുകൊണ്ടുള്ള ഫലമാണ് എപ്പോഴും ഉത്തമം. ഈ കഥയിൽ ഗണേശൻ എങ്ങനെയാണ് ശരിയായ കാര്യം ചെയ്തതെന്ന് കാണാം. ശരിയായത് ചെയ്തതുകൊണ്ട് അയാൾ ഒരു ജീവൻ രക്ഷിച്ചു. ശരിയായ കാര്യം പ്രവർത്തിക്കൽ. രാമു വളരെ ധൃതിയിലായിരുന്നു. ഒരു ഫാമിലൂടെ നടന്നു പോവുകയായിരുന്നു. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ വേണ്ടത്ര പണം കരുതിയിട്ടുണ്ട്. ഗ്രാമത്തിലെത്തിയ ഉടനെ ഞാൻ അമ്മയുടെ ചികിത്സ തുടങ്ങും. അതേസമയം രണ്ട് കൂട്ടുകാർ രാമുവിന്റെ പുറകിൽ നടന്നുകൊണ്ടിരുന്നു. എടാ ഗണേശ, നീ എന്തായി ആലോചിക്കുന്നേ? ഒന്ന് വേഗം ആവട്ടെ. അല്ല ഗണേശ, ഞാൻ ആലോചിക്കായിരുന്നു. ദേ അത് നോക്കിയേ, മുമ്പേ നടക്കുന്ന അയാളുടെ കയ്യിൽ നിന്നൊരു സഞ്ചി താഴെ വീണിരിക്കുന്നു. വാ, നമുക്കതിൽ എന്താണെന്ന് നോക്കാം. എടാ, നല്ല ഭാരമുണ്ടല്ലോ, ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ കാണുന്നത്? പണമാണല്ലോ. ശരിയാണല്ലോ, അയാളിത് താഴെ വീണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല ഗണേശ. നമുക്കിത് വേദിച്ചെടുക്കാം അല്ലേ? എന്താണ് പറയുന്ന ചാന്ദ്, ഇത് നമ്മുടേതല്ല, ഇത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം. ഇതൊരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല. എടാ ഗണേശ, നമുക്കിത് വേദിച്ചെടുക്കാമെന്ന്. ഇല്ല ചാന്ദ്, ഇതെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് അയാൾക്ക് തിരിച്ചു കൊടുക്കണം. ആർക്കറിയാം, ഇതൊരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട എന്തിനെങ്കിലും വേണ്ടിയുള്ളതായിരിക്കും. ഗണേശ, നിക്കടാ, വേണ്ടടാ. ഗണേശൻ മുന്നോട്ടോടി അയാളെ വിളിച്ചു. ചേട്ടാ, ഈ സഞ്ചി നിങ്ങളുടേതാണെന്ന് തോന്നുന്നു. അതെ, അത് എന്റേതാണ്. ഓ, താഴെ വീണതായിരിക്കും, ഞാൻ അറിഞ്ഞതുപോലുമില്ല. നന്ദി. ആ, ഇതായത് വെച്ചോളൂ ചേട്ടാ. ഈ സഹായത്തിന്റെ വില നിങ്ങൾക്കറിയില്ല. ഈ പണം എന്റെ അമ്മയുടെ ചികിത്സയ്ക്കുള്ളതാ. ദൈവമേ, ഈ പണം നിങ്ങൾ തിരിച്ചേൽപ്പിക്കാതിരുന്നെങ്കിൽ അമ്മയ്ക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? നിങ്ങളോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ചേട്ടൻ വേഗം പോയിക്കോ, അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമാവട്ടെ. പോട്ടെ കുട്ടികളെ, വരൂ, നമുക്ക് പോകാം ചാന്ദ്. ഗണേശ, ഞാനൊരു വലിയ തെറ്റ് ചെയ്യാൻ ഒരുങ്ങിയതാ, നീ അതിൽ നിന്നെ തടഞ്ഞു. ഇന്ന് ശരിയായത് ചെയ്യുന്നതിന്റെ യഥാർത്ഥ സന്തോഷം ഞാൻ അനുഭവിച്ചടാ. അൺഅവയർ, അറിയാനാവാതെ. മിസ്, അറിയാനോ മനസ്സിലാക്കാനോ കഴിയായ്മ. അയൽക്കാർ നമ്മുടെ കൂട്ടുകാരാണ്. അയൽക്കാരെന്ന് പറയുമ്പോൾ ഉടനെ നാം നമ്മുടെ അടുത്തുള്ളവരെ കുറിച്ചാണ് ഓർക്കാറ്. അയൽക്കാർക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെ സഹായിക്കണം. അങ്ങനെ നമുക്ക് അയൽക്കാരെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. സഹായിക്കുന്നതും ഉപകാരം ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഈ കഥയിൽ ഒരു പണക്കാരൻ ഒരാളെ ആവശ്യത്തിന് സഹായിക്കുന്നത് കാണാം. എന്നാൽ അയാൾ ആ ഗ്രാമവാസിയായിരുന്നില്ല. ഓക്കെ കിഡ്സ്, ഇനി ഈ കഥ കണ്ട ശേഷം നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെ സഹായിക്കില്ലേ? ഒരു നല്ല അയൽക്കാരനാവുക. ഒരു പട്ടണത്തിൽ ഒരു പണക്കാരൻ ജീവിച്ചിരുന്നു. ജഗന്നാഥൻ എന്നാണ് പേര്. ഗോപാല, എന്റെ അടുത്ത് ഒരു 50 ചാക്ക് അരിയുണ്ട്. അത് നമ്മുടെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കണം, സൂക്ഷിക്കണം. ചാക്കുകൾക്ക് ഒരു കേടും സംഭവിക്കരുത്. സ്റ്റോർ റൂമിൽ ചാക്കുകൾ കൃത്യമായി അടുക്കി വെച്ചിരുന്നു. മാസങ്ങൾ കടന്നുപോയി. പട്ടണത്തിൽ ക്ഷാമം ഏർപ്പെട്ടു.
വരുന്ന മാസങ്ങൾക്ക് വേണ്ടത്ര അരി നമ്മുടെ പക്കലില്ല. നമ്മളിനി എന്തു ചെയ്യും? അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു നോക്കാം. ആ പണക്കാരനോട് നമ്മളെ സഹായിക്കാൻ വേണ്ടി അപേക്ഷിച്ചാലോ? ശരിയാണ്, അയാൾ നമുക്ക് ഒരുപക്ഷെ അരി തന്ന് സഹായിക്കുമായിരിക്കും. അവർ പണക്കാരനെ സമീപിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം വാ വാ, കേറി വാ, നിങ്ങൾക്ക് സുഖമല്ലേ? മുതലാളി, ഞങ്ങളൊരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ. ചോദിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. മുതലാളി, ക്ഷാമം കാരണം ഞങ്ങളുടെ മക്കൾക്ക് ശരിയായി ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു ചാക്ക് അരി തന്ന് സഹായിച്ചാൽ കൊള്ളാമായിരുന്നു. അത് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത് ഇവിടേക്ക്. ഓ, ഞാൻ വളരെ ദുഃഖിക്കുന്നു. നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സുഹൃത്തുക്കളെ, ഇത്തവണ ഞാൻ വേണ്ടത്ര അരി കരുതി വെച്ചിട്ടില്ല. അതിനാൽ നിങ്ങളെ ഈ കാര്യത്തിൽ എനിക്ക് സഹായിക്കാനാവില്ല. സാരമില്ല മുതലാളി, ഞങ്ങൾ പോവുക. ഇയാള് കള്ളം പറഞ്ഞതാ. ഇയാളുടെ അടുത്ത് ധാരാളം അരിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പക്ഷെ ഇയാൾക്ക് സഹായിക്കാൻ മനസ്സിലാഞ്ഞിട്ടാ. ദിവസങ്ങൾ കടന്നു. പരിതസ്ഥിതി കൂടുതൽ മോശമായി. ഒരു ദിവസം അടുത്ത ഗ്രാമത്തിലെ ഒരു പണക്കാരൻ ആ ഗ്രാമത്തിലൂടെ കടന്നു പോകാനിടയായി. ഈ ഗ്രാമത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും എന്താണൊരു വിഷമം. ചേട്ടന്മാരെ, എന്താ നിങ്ങളുടെ പ്രശ്നം? അത് ക്ഷാമം കാരണം ഞങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അരിയില്ലാത്തത് കൊണ്ടാണ്. ഓ, ഇത് വളരെ മോശമായ പരിതസ്ഥിതിയാണല്ലോ. വിഷമിക്കണ്ട, നിങ്ങളെ ഞാൻ സഹായിക്കാം. എന്ത്? നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമോ? അതെ, ഞാൻ നിങ്ങൾക്ക് 5 ചാക്ക് അരി തരാം, പിന്നെ കുറച്ച് പണവും തരാം. നിങ്ങൾക്കത് ഭാഗിച്ചെടുക്കാം. നിങ്ങൾക്കെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, ഞാൻ വേണ്ടത് ചെയ്തു തരാം. അങ്ങയോട് നന്ദി പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ഞങ്ങൾക്കൊരുപാട് നന്ദിയുണ്ട്. അവിടുന്ന് ഞങ്ങളുടെ ദൈവമാണ്. എന്നാൽ ഞാൻ പുറപ്പെടുന്നു, വരട്ടെ. ഇയാളാണ് ശരിയായ അയൽക്കാരൻ. നമ്മൾ വളരെ കഷ്ടപ്പെടുന്ന സമയത്ത് വന്ന് സഹായിച്ചല്ലോ. അതെ. ഫാമിൻ, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. അപ്രോച്ച്, സമീപിക്കുക. ക്രൈസിസ്, ഗുരുതരമായ ഒരു പരിതസ്ഥിതി അഥവാ പ്രശ്നം. ഹായ് ഫ്രണ്ട്സ്, കർട്ടിയസിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? താഴ്ചയും കരുണയും കാണിക്കുക എന്നർത്ഥം. കർട്ടസി കാണിക്കാൻ പല വഴികളുണ്ട്. ഒരു ചെറിയ വാക്ക് പോലും ഫലിച്ചേക്കാം. ഹേയ്, പക്ഷെ പ്രവർത്തനമില്ലാത്ത വാക്കിന് ഒരു അർത്ഥവുമില്ല. കൂട്ടുകാരെ, റോഡ് കടക്കാൻ വയസ്സായവരെ നിങ്ങൾക്ക് സഹായിക്കാം. ഹരിയാണ് ഈ കഥയിലെ നായകൻ. ഉപചാരശീലമുള്ളവരാവുക. ഒരു ദിവസം വൈകുന്നേരം ഹരി സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. ഓ, വല്ലാതെ വൈകിപ്പോയല്ലോ. കൂട്ടുകാരൊക്കെ ഗ്രൗണ്ടിൽ കാത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഹരി റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. അപ്പോഴാണ് വയസ്സായ ഒരു സ്ത്രീ റോഡ് മുറിച്ചു കടക്കാൻ നോക്കുന്നത് അവൻ കണ്ടത്. ഇതൊരു അമ്മമ്മയാണല്ലോ. ഇവരുടെ കയ്യിൽ ധാരാളം സാധനങ്ങളും ഉണ്ടല്ലോ. റോഡ് മുറിച്ചു കടക്കാൻ ഞാൻ ഇവരെ സഹായിക്കാം. അമ്മമ്മേ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ആ സഞ്ചി എന്റെ കയ്യിൽ തരൂ, നമുക്ക് പോകാം. ഹരി ശ്രദ്ധയോടെ ആ വൃദ്ധയെ റോഡിന്റെ മറുഭാഗത്ത് കൊണ്ടുചെന്ന് എത്തിച്ചു. വളരെ നന്ദി മകനെ. ഞാനിവിടെ കുറേ നേരമായി നിൽക്കുകയായിരുന്നു. നീ കൃത്യസമയത്തെത്തി എന്നെ സഹായിച്ചു. ദൈവം മകനെ അനുഗ്രഹിക്കട്ടെ. അത് സാരില്ല അമ്മേ, സൂക്ഷിച്ചു പോണേ. ശരി, നിനക്ക് എവിടേക്കോ പോകാനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ തിരിച്ചു പൊയ്ക്കോളാം. നീ പൊയ്ക്കോ മോനെ. ശരി അമ്മേ, ഞാൻ പോട്ടെ. ആ വൃദ്ധ തന്റെ വീട്ടിലേക്ക് നടന്നു. ഹരി മൈതാനത്തിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് ഹരി വീട്ടിലേക്ക് മടങ്ങി. ഏതോ പുതിയ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. വിരുന്നുകാരാരെങ്കിലും വന്നിട്ടുണ്ടാവും. ആരായിരിക്കും അത്? ഹരി, ഇങ്ങോട്ട് വാ. വരുന്നു അമ്മേ. ഇവരെ നിനക്കറിയോ? അമ്മമ്മേ. ഓ, ഇവൻ നിന്റെ മകനായിരുന്നു. ഇവനാണ് എന്നെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചത്. ഹരി, ഇവര് നിന്റെ അമ്മൂമ്മയുടെ കൂട്ടുകാരിയാണ്. ഓ, നമസ്കാരം അമ്മമ്മേ. ഹരി,
നീ വളരെ ഉദാര മനസ്കനാണ് മോനെ. എല്ലാവരും നിന്നെ പോലെ ആയിരിക്കണം. ഹരി, നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. പോയി കാലും മുഖവും കഴുകിയിട്ട് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാം. ശരി അമ്മേ. ഓവർലോഡ്, കൂടുതൽ ഭാരം കയറ്റി വയ്ക്കുക. കാരി ഓൺ, മുന്നോട്ടു പോവുക. കർട്ടിയസ്, ഔദാര്യവും താഴ്മയും പ്രദർശിപ്പിക്കുക. ലളിതമായ ജീവിതം നയിക്കുന്നതാണ് നല്ലത്. രൂപം കൊണ്ട് ആരെയും കണക്കിടാൻ പാടില്ല. അതെ, ഒരാൾ ലളിതമായി കാണപ്പെടാം, പക്ഷേ അയാൾ ഒരു വിദ്വാനായിരിക്കാം. ലളിതമായ വസ്ത്രം ധരിച്ച് ലളിതമായ ജീവിതം നയിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവും. ഈ കഥയിൽ ലളിതമായി വസ്ത്രം ധരിച്ച മഹാരാജാവിന്റെ വിധി സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു ഗ്രാമീണനെ കാണാം. അതേ ഗ്രാമീണൻ മഹാരാജാവിന്റെ വിധി സ്വീകരിക്കാൻ തയ്യാറായി. നമുക്ക് ഈ കഥ കണ്ടു നോക്കാം. ലാളിത്യം. വീരനും രാമനും അയൽക്കാരായിരുന്നു. ഹേയ് രാമ, വ്യാപാരത്തിന് പോയി കുറെ കാലം കഴിഞ്ഞാണല്ലോ തിരിച്ചു വരുന്നത്. നിന്റെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് സുഖം തന്നെയല്ലേ? സുഖം തന്നെ. എന്റെ യാത്ര വലിയ വിജയകരമായിരുന്നു. അവർ രണ്ടുപേരും ഉറ്റ ചങ്ങാതികളായിരുന്നു. ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം ചെറിയൊരു കാര്യത്തെ ചൊല്ലി രണ്ടുപേരും തമ്മിൽ പിണങ്ങുകയുണ്ടായി. നീ പറഞ്ഞതൊട്ടും ശരിയല്ല രാമ. അല്ല, നീയാണ് ഇതിനെല്ലാം ഉത്തരവാദി. രണ്ടുപേരും വഴക്കിടാൻ തുടങ്ങി. ആളുകൾ കൂടാൻ ആരംഭിച്ചു. പെട്ടെന്ന് അവർ ഒരു സ്വരം കേട്ടു. കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് വന്നത് വേഷം മാറി വന്ന മഹാരാജാവായിരുന്നു. എന്താണ് പ്രശ്നം? എന്തിനാണ് നിങ്ങൾ വഴക്കിടുന്നത്? നിങ്ങളാരാ? ഞാനൊരു ഗ്രാമീണനാണ്. ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വഴക്കിടുന്നത് കണ്ടു, അതിനാൽ നിങ്ങളെ സഹായിക്കാമെന്ന് കരുതി. നോക്കൂ. സംഭവിച്ച എല്ലാ കാര്യങ്ങളും വീരൻ വിശദീകരിച്ചു. ഓ, ഇത് എളുപ്പമാണ്. വിധി ഞാൻ പറയാം. വേഷം മാറി വന്ന മഹാരാജാവ് വിധി കൽപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ വിധി ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഞങ്ങളുടെ കേസ് അല്പം കുഴപ്പം പിടിച്ചതാണ്. സുഹൃത്തെ, ഈ പ്രശ്നം ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം. നിങ്ങൾ തൽക്കാലം ഇവിടുന്ന് പോയിക്കോളൂ. ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നം രാജാവിന് മുമ്പാകെ അവതരിപ്പിച്ചുകൊള്ളാം. ശരി, നമുക്ക് നാളെ പോകാം. അടുത്ത ദിവസം രാമനും വീരനും ഒരുമിച്ച് രാജാവിനെ കാണാനായി ചെന്നു. രാജസദസ്സിൽ നിങ്ങളോട് പ്രശ്നം പറയൂ. ഇരുവരും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു. വിധി എന്തെന്നാൽ? രാജാവ് വിധി പറഞ്ഞു. തലേ ദിവസം പറഞ്ഞ അതേ വിധി തന്നെ. ഈ വിധിയാണ് നല്ലത്. ഞാനിത് സ്വീകരിക്കുന്നു മഹാരാജാവേ. പക്ഷേ ഇന്നലെ ഒരു ഗ്രാമീണൻ പറഞ്ഞ ഇതേ വിധി നിങ്ങൾ സ്വീകരിച്ചില്ലെന്നാണല്ലോ ഞാൻ കേട്ടത്. അത് അയാൾ പിന്നെ അത് നാം പറയാം. അയാൾ ഒരു ഗ്രാമീണനാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. പുറരൂപം കണ്ട് കണക്കിടരുത്. ഒരു വ്യക്തി ലാളിത്യമുള്ളവനായിരിക്കാം, പക്ഷേ അയാൾക്ക് മികച്ച അനുഭവമുണ്ടായിരിക്കാം, നല്ല അറിവുമുണ്ടാകും. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി മഹാരാജൻ. ഞാനിത് ഒരിക്കലും ഇനി ആവർത്തിക്കുകയില്ല. എന്നോട് ക്ഷമിച്ചാലും. ഡിസ്ഗൈസ്, രൂപം മാറ്റിക്കാണിക്കാനായി ചെയ്യുന്ന ഒരു പ്രച്ഛന്ന വേഷം. വേർഡിക്റ്റ്, വിധി നിർണയം. പെസന്റ്, ഒരു ഗ്രാമീണൻ. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, പെബിൾസിലേക്ക് സ്വാഗതം. ഇത് ഒരു വിനോദ ദിവസമാണ്. തീർച്ചയായും വിനോദ ദിവസമാണ്, കാരണം ജീവിതത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് വിനോദത്തിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നു. ശരിയാണ്, നമ്മൾ രസകരമായ കഥകൾ കാണും, എന്നിട്ട് അവ ഓരോന്നിൽ നിന്നും ഗുണപാഠങ്ങളും പഠിക്കും. ഫ്രണ്ട്സ്, പ്രശസ്തമായ ഒരു ചൊല്ലറിയോ? ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അതെ, ഹോണസ്റ്റിയാണ് ബെസ്റ്റ് പോളിസി. പക്ഷേ എന്താണ് ഓണസ്റ്റി? ഓണസ്റ്റി എന്നാൽ സത്യസന്ധത. നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധത പുലർത്തണം, പിന്നെ മറ്റുള്ളവരോടും. നിങ്ങൾ സത്യസന്ധരാണെന്നറിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും.
ഈ കഥ നമ്മൾ കാണാൻ പോവുകയാണ്. കള്ളൻ സത്യസന്ധനായിരിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സത്യസന്ധതയ്ക്ക് അവനൊരു സമ്മാനവും കിട്ടുന്നു. നമുക്ക് സത്യസന്ധരായിരിക്കാം. ദുർഗാപൂരിൽ ദരിദ്രനായ ഒരാൾ ജീവിച്ചിരുന്നു. ദാരിദ്ര്യം കാരണമാണ് ഞാനൊരു കള്ളനായി മാറിയത്. പക്ഷേ എനിക്കൊട്ടും ഇഷ്ടമല്ല ആ തൊഴിൽ. പക്ഷേ എന്തൊക്കെ ആയാലും ഞാൻ സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇത് സത്യമാണ്. ഒരു രാത്രി എപ്പോഴും പോലെ കള്ളൻ തെരുവിൽ ചുറ്റിക്കറങ്ങി. അപ്പോൾ അവൻ ഒരാളെ കാണാൻ ഇടയായി. സുഹൃത്തേ, നിങ്ങൾ ഈ സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ഞാനൊരു കള്ളനാണ്. എന്റെ ജോലിക്ക് പറ്റിയ സമയമാണിത്. അതിരിക്കട്ടെ, നിങ്ങൾ ആരാണ് മനുഷ്യ? പറയൂ. ആ മനുഷ്യൻ ഉത്തരം പറഞ്ഞു. ഞാനോ? ഞാനും ഒരു കള്ളനാണ്. എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ. ശരി, ഞാനൊരു സ്ഥലത്ത് നിന്നെ കൊണ്ടുപോകാം. അത് നിന്നെ വലിയ പണക്കാരനാക്കും. പക്ഷേ ഒരു കാര്യം, നിനക്ക് എന്ത് കിട്ടിയാലും അതിന്റെ പകുതി എനിക്ക് തരണം. സമ്മതമാണോ? ഞാൻ സമ്മതിക്കുന്നു. ഇരുവരും നടന്നുകൊണ്ടിരുന്നു. ഓ, നിങ്ങൾ എന്നെ കൊട്ടാരത്തിലേക്കാണല്ലേ കൊണ്ടുവന്നത്? അതെ. രാജകുമാരിയുടെ അന്തപുരം എവിടെയാണെന്ന് എനിക്കറിയാം. അകത്തേക്ക് ചെല്ലേ, അവിടെ ഒരു അലമാര ഉണ്ടാവും. അതിനകത്ത് ആഭരണങ്ങൾ ഉണ്ടാവും. പോ, എടുത്തോണ്ട് വാ. കള്ളൻ അകത്ത് കടന്നു. അലമാരയിൽ മൂന്ന് വിലമതിപ്പുള്ള നെക്ലസുകൾ കണ്ടു. അയാൾ രണ്ടെണ്ണം എടുത്തുകൊണ്ട് പുറത്തു വന്നു. ഒന്ന് താൻ എടുത്തു, മറ്റൊന്ന് രണ്ടാമത്തെയാൾക്ക് കൊടുത്തു. രണ്ടുപേരും അവരവരുടെ വഴിക്ക് പോയി. അടുത്ത ദിവസം ദർബാറിൽ, മന്ത്രി, മഹാരാജ്ഞിയുടെ ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി നമ്മെ അറിയിച്ചിരിക്കുന്നു. അന്തപുരത്തിൽ ചെന്ന് അന്വേഷിക്കൂ. മോഷ്ടാവിനെ കണ്ടുപിടിച്ച് ഉടനെ കൊണ്ടുവരൂ. ഉത്തരവ് മഹാരാജൻ. എന്ത്, ഒരു നെക്ലസ് ബാക്കിയുണ്ടല്ലോ. ഇത് ഞാൻ എടുക്കും, എന്നിട്ട് ഇതും മോഷ്ടാവിന്റെ തലയിൽ കെട്ടിവെക്കും. ആഭരണങ്ങളെല്ലാം മോഷണം പോയതായി മന്ത്രി മഹാരാജാവിനെ അറിയിച്ചു. മോഷ്ടാവിനെ മഹാരാജാവിന്റെ മുന്നിൽ എത്തിച്ചു. നിങ്ങളാണ് സ്വർണമാലകൾ മോഷ്ടിച്ചതെന്ന് സമ്മതിക്കാൻ തയ്യാറാണോ? അതെ, ഞാൻ സമ്മതിക്കുന്നു. എന്നിട്ട് ആഭരണങ്ങൾ എവിടെ? ഞാൻ രാജ്ഞിയുടെ അന്തപുരത്തിൽ നിന്ന് രണ്ടെണ്ണം എടുത്തു. ഒന്ന് എന്റെ അടുത്തുണ്ട്, മറ്റൊന്ന് ഞാൻ ഇന്നലെ രാത്രി കണ്ടുമുട്ടിയ ഒരു വ്യക്തിക്ക് കൊടുത്തു. തീർച്ചയാണത്. അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല, ഇന്നലെ രാത്രിയാണ് ഞാൻ അയാളെ കണ്ടത്. ഞങ്ങൾ ഒരുമിച്ച് മോഷ്ടിക്കാനും അത് പങ്കിടാനും തീരുമാനിച്ചു. ഇതാണോ നിങ്ങൾ അയാൾക്ക് കൊടുത്ത സ്വർണമാല? അതെ. പക്ഷേ മഹാരാജാവേ, അങ്ങേക്കിതെങ്ങനെ കിട്ടി? നാം ആജ്ഞാപിക്കുന്നു, ഈ മന്ത്രിയെ തടവിലാക്കൂ. പക്ഷേ മഹാരാജൻ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നമുക്കറിയാം, അതിനകത്ത് മൂന്ന് സ്വർണമാലകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഇയാളുടെ പക്കലും ഒന്ന് നമ്മുടെ പക്കലുമുണ്ട്. പിന്നെ മൂന്നാമത്തേത് നിങ്ങളുടെ പക്കലുമുണ്ട്. മഹാരാജൻ, എന്നോട് ക്ഷമിച്ചാലും മാപ്പ് തരണം രാജൻ. ഇയാളെ കൊണ്ടുപോകൂ. നാം നിങ്ങളെ മന്ത്രിയായി നിയമിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി നാം ആരെന്നറിയാതെ നിങ്ങൾ സത്യം പറയുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും നിങ്ങൾ സത്യസന്ധത പാലിച്ചു. ഈ പദവി നിങ്ങളുടെ സത്യസന്ധതയ്ക്കുള്ള സമ്മാനമാണ്. വളരെ നന്ദി മഹാരാജൻ.